ചെയ്യുമ്പോൾ മോനാണ് ശ്രീജിത്ത്. നമ്മൾ ഇതിൻ്റെ കൈരളി കോളനിയിലാണ് നമ്മൾ താമസം. അപ്പോൾ ഒന്ന് 5 വയസ്സ് മുതൽ ഈ കിനൂറിയിൽ കരാട്ടം അഭ്യസിക്കുന്നതാണ്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നതാണ്. ഇതിന് മുമ്പ് ഇതുപോലെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒരു സെലിബ്രിറ്റി വന്നിട്ട് പറഞ്ഞ് പറ്റിച്ചൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിന് പഠിച്ച് മുന്നോട്ട് വരണം എന്നുള്ളൊരു എല്ലാ ഇതിലുള്ള താല്പര്യമുണ്ട്. കളരിയാണെങ്കിൽ ശരി, കരാട്ടയാണെങ്കിൽ ശരി, ഇതിലൊക്കെ അവരുടെ ഗുരുക്കന്മാരെ ഒരു ഇതുണ്ടാവായി. പെരുന്നട്ട ഗിരീഷാണെങ്കിൽ ശരി, കണ്ണൂരുള്ള രാമചന്ദ്രൻ ഗുരുക്കളാണെങ്കിൽ ശരി, ഇവരൊക്കെ നല്ല സഹായങ്ങളും കാര്യങ്ങളും. പിന്നെ ലതീഷ് ആണ് പഠിക്കുന്നത്, ലതീഷ്, പിന്നെ ഗിരീഷ്, പഴശ്ശി ഗിരീഷ്, അവരുടെ രീതിയിലുള്ള ശിഷ്യന്മാർ, അവരൊക്കെ വളരെയധികം തന്നെ നല്ല രീതിയിൽ നോക്കുകയും അവരുടെ പരിമിതിയിൽ വെച്ചുകൊണ്ട് അവരവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മുന്നോട്ട് കുറച്ചിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവന് ഭാവിയിലൊരു എസ് ഐ ആവണമെന്നും അതുപോലെ സിനിമയിലേക്ക് എത്തിപ്പെടണമെന്നാണ് അവൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ സിനിമ അദ്ദേഹത്തെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം മറ്റുള്ളവരെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിപ്പെടാനുള്ള ഒരു വഴിത്തിരിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കഷ്ടപ്പാട്. മേപ്പാടി കൈരളി കോളേജിൽ നിന്നാണ് ശ്രീജിത്ത് കരാട്ടെ അഭ്യസിക്കാൻ വേണ്ടി വരുന്നത്. മാതാപിതാക്കൾ രണ്ടാൾക്കാരും കൂലിപ്പണിക്കാരാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും ഒരു ക്ലാസ് പോലും മുടക്കാതെ മേപ്പാടിയിൽ നിന്നും കൽപ്പറ്റ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വന്നിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട്. ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ വിജയിയാണ്, കൂടാതെ നല്ലൊരു പെർഫോമറാണ്. അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് പഠിക്കുന്നത്. ആക്സസറീസ് ആണെങ്കിലും കരാത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൃഷി ഗിരീഷ് പെരുന്തട്ട നൽകി വന്നത് ഇത്രയും കാലം. Thank you.
കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കടത്തനാട് കെ പി സി എം കളരി സംഘത്തിൻ്റെ ബ്രാഞ്ചായ എൻ്റെ മേപ്പാടിയിലുള്ള കളരിയിൽ ശ്രീജിത്ത് വന്നിട്ട് വളരെ ചുരുങ്ങിയ കാലമായിട്ടുള്ളു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വിദ്യകളും സ്വായത്തമാക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഇവനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മറ്റുള്ള കലകളിലും, അതായത് കരാട്ടയിലും ഒക്കെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ്. ഞങ്ങളുടെ കളരിയിൽ എല്ലാ കുട്ടികളിലേക്കാളും വളരെ മികച്ച പെർഫോമൻസാണ് ശ്രീജിത്ത് കാഴ്ചവെക്കുന്നത്. ഒരു ആദിവാസി ബാലൻ എന്നതിലുപരിയായിട്ട് തന്നെ അവനെ എല്ലാ മേഖലകളിലും അവൻ്റെ പറ്റുന്ന രീതിയിൽ എല്ലാം തന്നെ അവൻ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാവിയിലൊരു പോലീസുകാരന ആവണം എന്നുള്ളതാണ് അവൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി അവന് പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറായിട്ട് അവനിപ്പോൾ സ്കൂളിൽ ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും അവൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. എൻ്റെ പേര് ശ്രീജിത്ത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളത് പോലീസ് ആവനാണ്. പോലീസ് ആവനെന്ന് എസ് ഐ ആവാനും ആഗ്രഹമുണ്ട്.